ലോകാ സമസ്തോ സുഖിനോ ഭവന്തു ലോകത്തിന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവന തന്നെയാണ് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എല്ലാവരും സുഖമായിരിക്കട്ടെ ശാന്തരായിരിക്കട്ടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുന്ന ഈ ആപ്തവാക്യം ഭാരതത്തിൻ്റെ പേരും യശസ്തിയും എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുവാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ പ്രചാരണം ഉണ്ടായിട്ടുള്ളത് ആണ് യോഗയിലൂടെ യോഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് അങ്ങനെയുള്ള യോഗ 25,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇന്ത്യയിൽ ഭാരതത്തിൽ പ്രചാരമുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പണ്ട് സന്യാസിവര്യന്മാർ മാത്രമായിരുന്നു യോഗ ചെയ്തിരുന്നത് പിന്നീട് അതെല്ലാം പ്രചരിക്കുന്നതിന് കാരണം ഗുരുവര്യന്മാരായ ആചാര്യന്മാരായിരുന്നു ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ജാതിയില്ല മതമില്ല ഇത് ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള പ്രചരണമെല്ലാം മാറ്റിക്കൊണ്ട് കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ള മഹാന്മാരായ ആചാര്യന്മാരിൽ പ്രധാനിയാണ് യോഗാചാര്യ ടി ജി ചിദംബരം അദ്ദേഹമാണ് കേരളത്തിൽ അതിനെക്കുറിച്ചുള്ള പ്രചരണം നടത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നതും അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ അതുപോലെ ഗോവിന്ദാചാര്യ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രമുഖരായ ആളുകൾ കഷ്ടപ്പാടും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് യോഗ പ്രചരിപ്പിച്ചിട്ടുള്ളത് മുമ്പ് ഇത് സർക്കസ് അഭ്യാസം എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിച്ചിരുന്നു എന്നാൽ ഇത് ശരീര ആന്തരിക അവയവങ്ങളെ ശക്തിപ്പെടുത്താനും മാനസികമായിട്ട് മെൻ്റലി പവറുള്ള ആളാക്കി മാറ്റാനും ഏത് പ്രശ്നങ്ങളെ നേരിടാനും നല്ല ആരോഗ്യവാനാവാനുമുള്ള ഒരു ജീവിതക്രമമാണ് എന്നുള്ളതാണ് സത്യം അതിന് ഒരു ആത്മീയതയേക്കാൾ ഉപരി ഇതൊരു ശാരീരികമായിട്ടുള്ള ഉണർവും മനസ്സിനുള്ള ശക്തിയും നൽകുന്ന ഒരു ജീവിതക്രമം എന്ന് പറയാൻ പറ്റും അങ്ങനെയുള്ള ജീവിതക്രമത്തിൽ യോഗയെ ഈ ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് അദ്ദേഹം യു എന്നിൽ യോഗയെക്കുറിച്ചുള്ള 150 രാജ്യങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹം യോഗയെക്കുറിച്ചുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പ്രസംഗം തന്നെ നടത്തുകയുണ്ട് അവിടെ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് എന്ന് കേൾക്കാം യോഗസേ व्यायाम से हमें स्वास्थ्य आयुष और बल मिलता है हम में से कितने ही लोग जो बीते वर्षों में योग से नियमित जुड़े हैं उन्होंने योग की ऊर्जा को महसूस किया है व्यक्तिगत स्तर पर हमारे लिए बेहतर स्वास्थ्य कितना महत्वपूर्ण होता है ये हम सब जानते हैं हमने ये भी देखा है कि जब हम स्वास्थ्य संकटों से सुरक्षित होते हैं तो हमारा परिवार कितनी ही परेशानियों से बच जाता है योग एक ऐसे स्वस्थ और सामर्थ्यशाली समाज का निर्माण करता है जिसकी सामूहिक ऊर्जा कई गुना ज्यादा हो जाती है അദ്ദേഹമാണ് ഈ ലോകത്ത് ഇന്ന് ഇന്ത്യയുടെ യോഗയെക്കുറിച്ചുള്ള ഇത്രയും ചിന്തകളും പ്രവർത്തനങ്ങളും ശക്തമാക്കുകയും യോഗ ക്ലാസുകൾ ടീച്ചർമാരെ അടക്കം നിയമിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിൽ ഈ BJP ഗവൺമെൻറ് വന്ന ശേഷമാണ് ഇതിന് ശക്തിയും ശക്തി പകർന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെന്തായാലും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ് അതൊരു ജാതിയുടെ മതത്തിൻ്റെയോ ചട്ടക്കൂട്ടിൽ നിർത്താൻ അദ്ദേഹം തയ്യാറായില്ല ഹിന്ദു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലുള്ളതാണെന്ന രൂപത്തിലാക്കി മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല അത് കൃത്യമായി മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കൃത്യമായി അവർ പറയുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു ഈ ഇന്ത്യ സർക്കാരും വിജയിച്ചിരുന്നു എന്തായാലും യോഗ അങ്ങനെ പ്രചരിച്ചു വളർന്ന് പന്തലിച്ചപ്പോൾ കേരളത്തിൽ യോഗാചാര്യ ടി ജി ചിദംബരത്തെ പോലുള്ള പ്രമുഖരായ യോഗാചാര്യന്മാർ ചെയ്ത സംഭാവനകൾ നമ്മൾ സ്മരിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യനായ യോഗാചാര്യൻ മാധവൻ നമ്മളോട് സംസാരിക്കുന്നു നമസ്കാരം 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 മാധവേട്ട ഇന്ന് യോഗാദിനമാണ് യോഗാദിനമാണ് അന്ന് അമേരിക്കയിൽ വെച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി യോഗാ ദിനം അവിടെ ആഘോഷിക്കാനുള്ള സംരംഭത്തിലാണ് ഈ സന്ദർഭത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും യോഗേന മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യോഗാചാര്യ മാധവൻ എന്ന് പറയുന്നു മാധവ് മാഷ് അപ്പൊ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്
ഞാൻ വ്യക്തിത്വമുള്ള ആളാണോ യോഗയിൽ വലിയ ആളാണെന്നുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അതെന്റെ യോഗാചാര്യ എന്റെ എല്ലാമായിരുന്ന വന്ദ്യഗുരുനാഥൻ യോഗാചാര്യ ടി ജി ചിദംബരത്തിന്റെ കഴിവാണ് ഞാൻ അംഗീകരിക്കുന്നു. ഈ യോഗയിലേക്ക് എങ്ങനെയാണ് അങ്ങ് ഈ പ്രവേശനം ചെയ്യാൻ കാരണം? യോഗയിൽ ഞാൻ 24 വയസ്സുവരെ ഉദരരോഗങ്ങളായിട്ട് കെട്ടി മറിഞ്ഞിരുന്ന ആളായിരുന്നു. ഇന്നും മരുന്ന് കഴിച്ചിരുന്നു. കയ്യിൽ എപ്പോഴും ഇൻഡ്രോമൈസിൻ ക്യാപ്സൂൾ എന്ന് പറഞ്ഞൊരു ഗുളിക എപ്പോഴും ഉണ്ടായിരുന്നു. വയറിന് അസുഖം ഉണ്ടാകുമ്പോൾ ഒക്കെ അത് കഴിച്ചിട്ട് തൽക്കാലിക ആശ്വാസം ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചമ്പ്ര യുവജന സംഘം വായനശാലയിൽ നിന്ന് മനോരമ ഞായറാഴ്ച പതിപ്പിൽ നിന്ന് ഒരു ചെറിയൊരു യോഗയുടെ ചിത്രം കണ്ടു, പവനമുക്താസനം. അത് ഉദരോഗങ്ങൾക്ക് പുറമെ ഈ ഗ്യാസ് ട്രബിളിന് വളരെ നല്ലതെന്ന് പറയാം. അപ്പൊ എന്റെ ഉള്ളിൽ തട്ടിയത് കാരണം ഞാൻ അസുഖമായിട്ട് കെട്ടി മറിഞ്ഞു. വീട്ടിൽ വന്ന് ഞാനത് അവിടുന്ന് തന്നെ ശരിയായിട്ട് പഠിച്ചു. എന്റെ വീട്ടിൽ മനോരമ വരുത്തുന്നില്ല, മാതൃഭൂമിയാണ്. അപ്പൊ ഞാൻ ശരിക്കും മനഃപാഠമാക്കി വീട്ടിൽ വന്ന് എടുക്കാൻ തുടങ്ങി വസന്തിച്ച്. പിന്നെ പിറ്റേ ആഴ്ചയും വേറെ ചിത്രം വരുന്നുണ്ട് ഈ വരെ. അപ്പൊ അത് ഞാൻ റെഗുലർ ആയിട്ട്. ആരാണ് ആധാര ആരാണ് എഴുതിയിരുന്നത്? ടിജി ചിദംബരം. യോഗാചാര്യ ടി ജി ചിദംബരമാണ്. ചുവട്ടിൽ ടി ജി ചിദംബരം എന്ന് എഴുതിയിരുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. ചുവട്ടിൽ ടി ജി ചിദംബരം. അന്ന് കേരളത്തിൽ യോഗ എത്രമാത്രം പ്രചാരം ഉണ്ടായിരുന്നു? ഒരു പ്രചാരം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് യോഗ. അത് ഏത് വർഷമായിരുന്നു? അത് ഞാൻ പറഞ്ഞു, എനിക്ക് 24 വയസ്സാണ്. ഇന്നിപ്പോ 23 വയസ്സാണല്ലോ. 24 വയസ്സാണ്. അപ്പൊ 1983 കാലഘട്ടത്തിലായിരിക്കും. അതെ, കറക്റ്റ്. ആ സമയത്ത് ഒരു 49 വർഷം മുന്നേ ആണത്. അപ്പൊ അങ്ങനെ ഞാനത് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഉദരോഗങ്ങളൊന്നും അല്ല. 3 മാസം കഴിഞ്ഞപ്പോൾ യാതൊരു അസുഖങ്ങളും ഒന്നുമില്ല. ഇന്നുവരെ കാര്യത്തിൽ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ദിവസവും യോഗ. അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് യോഗാചാര്യ ടി ജി ചിദംബരത്തെ കാണാനും സംസാരിക്കാനും അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് ഗുരുമുഖത്തുനിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കോഴിക്കോട് സിൽവർ പ്ലാസ അദ്ദേഹത്തിന് ക്ലാസ് ഉണ്ട് പറഞ്ഞ് അവിടെ പോയി ട്രെയിനിങ് തന്നത്. 3 കൊല്ലത്തെ കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ മാധവൻ ഞങ്ങളോടൊപ്പം വരൂ, അന്തസ്സുള്ള തൊഴിലാണ്, ബുദ്ധിമുട്ടാണ്ട് ജീവിക്കാന്നൊക്കെ ഉറപ്പൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. അത് പഠിച്ചു. അങ്ങനെയാണ് കോഴിക്കോട് ക്ലാസ് കിട്ടി. പിന്നെ പാലക്കാട്, പട്ടാമ്പി, ചെർപ്പളശ്ശേരി, പിന്നെ ഇവിടെ കുന്നംകുളം, പിന്നെ കോഴിക്കോട് ക്ലാസ് ഞാൻ തന്നെ എടുക്കണ്ടായത്. അങ്ങനെയൊക്കെ ധാരാളം. പട്ടാമ്പി ആണ് എന്നെ കൂടുതൽ ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചുള്ളത്. ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് യോഗയിൽ വന്ന ശേഷം താങ്കൾ ഇന്ത്യയിൽ ധാരാളം അവാർഡുകൾ വാങ്ങിക്കിട്ടുകയുണ്ട് ഈ പ്രായത്തിലും. അപ്പൊ എന്തൊക്കെ അവാർഡുകളാണ് താങ്കൾക്ക് നേടിയിട്ടുള്ളത്? പറഞ്ഞ യോഗ മത്സരിക്കാൻ, യോഗയെ കുറിച്ച് മത്സരം ഞാൻ കേട്ടിട്ടുണ്ട്. പാലക്കാടെങ്കിൽ ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മത്സരങ്ങളൊക്കെ നടന്നു. അവിടേക്കൊന്നും ഞാൻ പോകണ്ടായില്ല. യോഗ മത്സരിക്കാനുള്ളതല്ല, എന്തിനും യാദൃശ്ചയായിട്ട് ഒരു തവണ. എനിക്ക് 65 വയസ്സാണ്. മത്സരം എന്താന്ന് വെച്ചാൽ യോഗ ക്ലാസ് ഒന്നും ഇല്ല. പാടത്ത് ഞാൻ കൃഷിക്കാരനല്ല. പാടത്ത് പോയിട്ട് കുറച്ച് പണിയൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് കുളിയൊക്കെ എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ പത്രത്തിൽ കണ്ടു പാലക്കാടിന് മത്സരം ഉണ്ട്. അപ്പൊ ഏതായാലും ഞാൻ പോയാൽ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉള്ളത് കാണാനും. അത് ഇന്ന് നോക്കുമ്പോ ഞാൻ അടുത്തപ്പോ 12:30 അവരായി കണ്ടു. അപ്പൊ കുട്ടികളല്ല വലുത്. ഞാൻ അവിടെ ചോദിച്ചു വയസ്സായ ആൾക്കാർക്ക് യോഗ ഉണ്ടല്ലോ. ചോദിച്ചു കൗണ്ടർ അടയ്ക്കാനായി രജിസ്റ്റർ ചെയ്തു പറഞ്ഞു. ദിവസം പോയി രജിസ്റ്റർ അടച്ചു. അതില് 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോ മത്സരത്തിന്റെ സമയമായി. അതൊക്കെ യാദൃശ്ചികമാണ്. മത്സരിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടും സംസ്ഥാന ജില്ലാ തലത്തില്. പിന്നെ സംസ്ഥാന തലത്തിലും ഫസ്റ്റ് എനിക്ക് കിട്ടി. പിന്നെ നാഷണൽ അത് തിരുച്ചങ്കോട്, തിരുച്ചങ്കോട് എന്റെ മത്സരം ഉണ്ടായത്. അവിടെ പോയപ്പോ എനിക്ക് 6ാം സ്ഥാനമാണ് കിട്ടിയത്. പിന്നെ എല്ലാ കൊല്ലവും മത്സരി. പിന്നെ എനിക്ക് സംസ്ഥാന ഫസ്റ്റ് 3 തവണ കിട്ടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ 2 തവണ സ്വർണ്ണ മെഡൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഫരീദാബാദിൽ വെച്ചിട്ടാണ്. 2018 2021 അത് ഉണ്ടായത്. അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് പ്രാഥമിക തലത്തിൽ അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എന്ന് നോക്കുമ്പോ 55 ട്രോഫികളും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ ചെറിയ വീടല്ലേ, സൂക്ഷിക്കാൻ സൗകര്യമില്ല. അതായത് അതായത് യോഗയുടെ വിഷമാസനങ്ങൾ വരെ താങ്കൾ കൃത്യമായി ഇപ്പോഴും ചെയ്യാൻ പറ്റും, പ്രദർശിപ്പിക്കാനും പറ്റും. ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ സ്കൂളിൽ തന്നെ എന്നെ കൊണ്ടുവന്ന് അവിടെ ചെയ്യും. ഇനി ഞാൻ ഒരു പരിപാടി ഉണ്ട്, ഒപ്പം ബൈക്കിൽ അവിടെ കാണിച്ചു കൊടുത്തു. അവാർഡ് അംഗീകാരം അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഠിനാസനങ്ങൾ അല്ല യോഗ. ഗുരുനാഥൻ യോഗാചാര്യ ടി ജി ചിദംബരം പറഞ്ഞു. പക്ഷെ താല്പര്യം ഉണ്ടെങ്കിൽ ആവാം, അതിന് പ്രാധാന്യം കൊടുക്കേണ്ട അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കഠിനാസനങ്ങൾ എന്തിനാച്ചാൽ കയ്യടി കിട്ടാൻ പറ്റും, പിന്നെ മത്സരത്തിന് പറ്റും.
ആരോഗ്യ സംരക്ഷണ കഠിന യോഗാസനങ്ങളൊന്നും ആവശ്യമില്ല. അല്ല അതെ, പക്ഷെ അത്ര വരെ യോഗ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായി താങ്കൾ മാറി. താങ്കള് ആ സന്ദർഭത്തില് യോഗാചാര്യ ടി ജി ചിദംബരത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ യോഗ എന്ന് പറയുന്നത് ആർക്കും അറിയാത്തൊരു കാലഘട്ടത്തിൽ യോഗയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച് ഫൈറ്റ് ചെയ്ത് പ്രചരണത്തിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചുള്ള ആളായിരുന്നു യോഗാചാര്യ ടി ജി ചിദംബരം. അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഈ സമയത്ത് സ്മരിക്കുന്നത്, യോഗാ ദിനത്തിൽ സ്മരിക്കുന്നത്? എനിക്ക് മനസ്സിനൊരു കുറ്റബോധമുണ്ട്. കാരണം ഇതിന് മുന്നേ യോഗാചാര്യ ഞാൻ 45 വയസ്സിന് ശേഷമാണ് ചിദംബരമായിട്ട് ബന്ധപ്പെട്ടത്. അതിന് മുന്നേ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞല്ലോ, ഒപ്പം വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട്. കാരണം അന്ന് ഞാൻ അദ്ദേഹത്തിന് കൂടെ എനിക്കും കുറെ കൂടുതലുണ്ടായിരുന്നു, അദ്ദേഹത്തിനും ഒരുപാട് സഹായം. അന്ന് അദ്ദേഹത്തിന് സഹായിക്കാൻ ആരുമില്ലോ, എത്തിക്കാനോ പത്രത്തിൽ ഇങ്ങനെ പരസ്യം പ്രചാരം കൊടുക്കണം, ആദ്യം പൈസ ചെലവാക്കിയിട്ട് അദ്ദേഹത്തിന് വേറെ വരുമാനമൊന്നുമില്ല, രണ്ട് പെൺകുട്ടികളും മാത്രമല്ലല്ലോ. അതിൻ്റെ ഇടയിൽ അദ്ദേഹം യോഗ പ്രചരിപ്പിക്കുക, അത് പഠിപ്പിക്കുക, വലിയ വലിയ ആൾക്കാരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് അദ്ദേഹം നല്ല മാറ്റം. ഞാൻ ആലോചിച്ച് പോകണം എങ്ങനെയാണ് ഒരാൾ ഒരു വലിയൊരു ചെറിയൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്തിയിരുന്നത്, എനിക്ക് എളുപ്പം തോന്നുകയാണ്. അദ്ദേഹത്തിനെ സഹിക്കാൻ ആരുമില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം യോഗ ദീപ്ത കെട്ടിപ്പടുത്തതും അദ്ദേഹത്തിനെ സഹിക്കാൻ ശിഷ്യഗണങ്ങളൊപ്പം വന്നതൊക്കെ. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. അദ്ദേഹത്തിന്റെ പുസ്തകം എത്രമാത്രം അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്? പുസ്തകം വളരെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. യോഗാഭ്യാസം യോഗ ചികിത്സ ഞാൻ പുസ്തകം കിട്ടാനില്ല. എന്നോട് പലരും ചോദിക്കുന്ന പുസ്തകം അതിൽ വലിയ പുസ്തകമാണ്, മഹത്വം പുറത്തേക്ക് പുസ്തകമാണ്, ഒരു വരിയും വെറുതെ ഇല്ല ആ പുസ്തകം. രണ്ടാമത് അച്ചടിച്ച് കിട്ടുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമായിരുന്നു, എനിക്കടക്കം. കാരണം യോഗ പുസ്തകം വീണ്ടും പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഈ സന്ദർഭത്തില് മാധവേട്ടനോട് പറയാനുള്ളത്, അങ്ങയുടെ ആഗ്രഹപ്രകാരം തന്നെ ആ പുസ്തകം വീണ്ടും പബ്ലിഷ് ചെയ്യാൻ പോവാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ മെമ്മറി കാത്തുവച്ചുകൊണ്ടും ഇപ്പൊ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു യോഗ എന്ന് പറയുന്ന സംഭവം നിൽക്കുമ്പോൾ നമ്മളെ ഡ്യൂട്ടി ചെയ്യണമല്ലോ. അപ്പം ആ പുസ്തകം വീണ്ടും പബ്ലിഷ് ചെയ്യണം. അതിനെ മാധവേട്ടനെ പോലുള്ള പ്രഗത്ഭരായ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന് യോഗാചാര്യായിട്ടുള്ള മാധവേട്ടനായിട്ടാണ് ഏറ്റവും അധികം ഞങ്ങൾക്ക് സഹായം കിട്ടേണ്ടത്. ഓ, ഞാൻ എന്തിനാണ് കൈകാരണത്, ആ പുസ്തകം ഉണ്ടാകും. കാരണം ആ പുസ്തകത്തിലുള്ള ചില യോഗാചാര്യ ചിദംബരത്തെ കുറിച്ച് പറയുന്നതല്ല, ഈ ഡോക്ടർ എസ് ശാന്തകുമാർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞു, വലിയ വലിയ ഡോക്ടർമാര്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സി കെ രാമചന്ദ്രൻ ആധുനിക വൈദ്യശാസ്ത്രം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ രോഗങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് അതിശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുറ്റുപാടിൽ പ്രതിരോധിച്ചു വേണ്ടിയിട്ട് കാണും. ഏറ്റവും നല്ലത് യോഗ പരിശീലന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സി കെ രാമ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് വലിയ അംഗീകാരം ചെന്നത്. എന്തായാലും ഇന്നത്തെ യോഗാ ദിനത്തിനെല്ലാം ആശംസകൾ നേരെയാണ്. മാധവേട്ടനും അതിനുവേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. അതിൻ്റെ ഇടയിൽ അങ്ങ് ഏറ്റവും അധികം ഓർക്കുന്നത് ഒരു കാലഘട്ടത്തിൽ യോഗ ഇല്ല കുറച്ച് അറിയാത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത്രയും പ്രചാരമുണ്ടാക്കി വളർത്തിയെടുത്ത യോഗാചാര്യ ടി താങ്കളുടെ ഗുരുനാഥനെ ആണ് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ, നന്ദി നന്ദി. അതെ, യോഗാചാര്യ ടി ജി ചിദംബരമാണ് കേരളത്തിൽ ഇത്രയധികം യോഗ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് യോഗാഭ്യാസം യോഗ ചികിത്സ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഗ്രന്ഥം തന്നെ ഈ കേരളത്തിൽ ഇതിന് പ്രചാരം നടക്കുന്നതിന് ഏറ്റവും സഹായിച്ചിട്ടുണ്ട്. ഞാൻ യോഗ പഠിക്കുന്നത് 25 വയസ്സിലാണ്. എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന മാരകമായ തലവേദന ഉണ്ടായിരുന്നതിന് കാരണം ഞാൻ തുടർച്ചയായി ചായ കഴിക്കുകയും എഴുത്തെന്ന് പറയുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഒരു പത്രപ്രവർത്തകനായി വളരുന്നതിൻ്റെ ഭാഗമായി എഴുത്തിലേക്ക് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. രാത്രിയും പകലും ഇല്ലാതെ എഴുത്ത് തന്നെ ആയപ്പോൾ, അത് ചായ കൂടി കൂടിയപ്പോൾ കടുത്ത ചായ, കടുപ്പമുള്ള ചായ കഴിക്കുക എന്നുള്ള ശീലമാകും. പിന്നെ എനിക്ക് തലവേദന വരുന്നു, മൈഗ്രെയിൻ വരുന്നു, വെട്ടിപ്പൊളിക്കുന്ന തലവേദന വരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. പിന്നീട് ഞാൻ പല തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങൾ സ്വീകരിച്ചെങ്കിലും ഒന്നും തന്നെ വിജയിച്ചിരുന്നില്ല. അവസാനം ആണ് ഞാൻ യോഗയിലെത്തിയത്. അങ്ങനെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി യോഗാചാര്യ ടി ജി ചിദംബരത്തിനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് യോഗ പഠിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസം യോഗ ചികിത്സയും ഒരു ബൃഹത് ഗ്രന്ഥം തന്നെയാണ്. അത് ഇതിനിടയിൽ പ്രസിദ്ധീകരണം നിലച്ചു പോയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ആവശ്യക്കാർ ആയിരക്കണക്കിന് ആളുകളാണ് ആ പുസ്തകം വീണ്ടും ആവശ്യപ്പെട്ട് ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് വീണ്ടും പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും യോഗ എന്ന് പറയുന്നത്
എല്ലാവരും മനുഷ്യകുലത്തിന് തന്നെ സഹായിക്കുന്ന ജാതിക്കപ്പുറം മതത്തിനപ്പുറം അതേപോലെ രാഷ്ട്രീയത്തിനപ്പുറം ഹിന്ദു ക്രിസ്ത്യൻ സോറി സ്ത്രീ പുരുഷ ഭേദമേനി ഇത് എല്ലാവർക്കും വേണ്ട ഒരു ജീവിതക്രമമാണ്. ഈ മരുന്നിന് സഹായമില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അടിമകളാണ് നമ്മൾ ശരിക്കും. ഒരു മരുന്ന് കഴിച്ചാൽ നമുക്ക് സ്ഥിരമായ രോഗം വരാനുള്ള മറ്റ് രോഗങ്ങൾ വരാനുള്ള എല്ലാം ചെയ്തു വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തലവേദനയ്ക്ക് കഴിക്കുന്ന മരുന്ന് കരൾ രോഗത്തിനും അതേപോലെ കിഡ്നിക്കും തകരാറുണ്ടാക്കുന്നു. ഇതുപോലെ മറ്റ് മരുന്നുകൾ കഴിക്കുന്നതൊക്കെ തന്നെ വ്യാപകമായ രൂപത്തിലുള്ള ശരീരത്തിൽ പലതരം അസുഖമാണ് ഉണ്ടാക്കുന്നത് പിന്നീട്. എന്നാൽ ഈ മരുന്നുകളൊന്നും കഴിക്കാതെ നമ്മൾ ഭക്ഷണ ക്രമീകരണം നടത്തി കൃത്യമായ യോഗ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ ഒരസുഖവും വരില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പരിശീലിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ യോഗ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മാത്രമാണ് എനിക്ക് അല്പ അത്യാവശ്യം ചിലപ്പോൾ തലവേദനയൊക്കെ വരാറുള്ളത്. ഇതിനിടയിൽ വാക്സിൻ എടുത്തിരുന്നു. ആ വാക്സിൻ എൻ്റെ ജീവിതക്രമങ്ങളും ശാരീരിക പ്രശ്നങ്ങളും മാറ്റം വരുത്തിയിരുന്നു. അതിനെയും ഞാൻ ഇപ്പോൾ യോഗ കൊണ്ട് മാറ്റിമറിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് യോഗാചാര്യ മാധവേട്ടൻ്റെ ചില വിഷമ യോഗാസനങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം യോഗാചാര്യ ടി ജി ചിദംബരൻ്റെ പ്രധാന ശിഷ്യനാണ്. പല ശിഷ്യന്മാരും പിന്നീട് പേരും പ്രശസ്തിയുമുള്ള പലരായി തീർന്നു, പ്രശസ്തരായി തീർന്നു, യോഗ പ്രചാരകരായി തീർന്നു. അദ്ദേഹം യോഗാചാര്യ ടി ജി ചിദംബരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൗഹൃദം തന്നെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. യോഗാചാര്യ ടി ജി ചിദംബരത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുകയോ ടീച്ചർമാരായിട്ടുള്ള ആളുകളോ ഞങ്ങളെ ബന്ധപ്പെടാൻ മറക്കരുത്. ഇതോടൊപ്പമുള്ള നമ്പറുകൾ ചേർക്കുന്നു. എന്തായാലും നമ്മൾ യോഗാചാര്യ ടി മാധവേട്ടൻ്റെ ഈ വിഷമാസനങ്ങൾ നമുക്കൊന്ന് കാണാം.